നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വികസനം ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഒഡീഷയിൽ ഭാരതരത്നം നൽകി ആദരിക്കുന്നതിൽ രാഷ്ട്രത്തോട് നന്ദി പറഞ്ഞ് മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അഡ്വാനി യുവാക്കളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനായി കേന്ദ്രം നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിങ്കളാഴ്ച അവതരിപ്പിക്കും വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് റൺസിന്റെ ലീഡ് കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വികസനം ഉറപ്പു നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെ സാംബൽപൂരിൽ അറുപത്തി എണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം തറക്കല്ലിടലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയ കേന്ദ്ര നയത്തെ ബജറ്റ് കൂടുതൽ ശക്തിപ്പെടുത്തും പാവപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനുള്ള ഉറപ്പാണ് ബജറ്റെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ എൽ കെ അഡ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം എക്സ് സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചത് ഭാരതരത്നം ലഭിക്കുന്ന വ്യക്തിയാണ് തൊണ്ണൂറ്റിയാറുകാരനായ എൽ കെ അഡ്വാനി ഇന്ത്യയുടെ വികസനത്തിന് അഡ്വാനി നൽകിയ സംഭാവനകൾ വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു അമിത് ഷാ രാജ്നാഥ് സിംഗ് അനുരാഗ് സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ശ്രീ അഡ്വാൻ െ അഭിനന്ദിച്ചു ഭാരതരത്നം നൽകി ആദരിക്കുന്നതിൽ രാഷ്ട്രത്തോട് ശ്രീ എൽ കെ അഡ്വാനി നന്ദി അറിയിച്ചു സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സ്കെയിൽ ആപ്പ് ബിസിനസ് കോൺക്ലേവ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ ക്യാമ്പസ് സഹകരണ വ്യവസായ പാർക്കുകൾ കൂടുതലായി ആരംഭിക്കും അഞ്ച് ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ പാർക്കുകൾ അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാറാടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃത്യതയുള്ള രേഖകൾ ഉറപ്പാക്കുന്നതിനായി ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാറാടി ഉൾപ്പെടെ സംസ്ഥാനത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനമാണ് മന്ത്രി ഇന്ന് നിർവഹിച്ചത് വിവിധ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിന് അറുപത്തിയേഴ് ദശാംശം എട്ട് ഏഴ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പട്ടികജാതി വിഭാഗത്തിൽ പതിനഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപയും പിന്നാക്ക വിഭാഗത്തിൽ നാൽപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വിഭാഗത്തിൽ എട്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുമാണ് അനുവദിച്ചത് മന്ത്രി ജി ആർ അനിൽ തെലങ്കാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഉത്തംകുമാർ റെഡ്ഡിയുമായി ഹൈദരാബാദിൽ കൂടിക്കാഴ്ച നടത്തി കേരളത്തിന് ആവശ്യമായ അരി മുളക് എന്നിവ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച വില സംബന്ധിച്ച അന്തിമ തീരുമാനം സപ്ലൈകോ ഉദ്യോഗസ്ഥരും തെലങ്കാന ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ തെലങ്കാന റവന്യൂ മന്ത്രി പി ശ്രീനിവാസ് റെഡ്ഡിയുമായും കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന ആരോഗ്യ വകുപ്പ് എല്ലാ ജില്ലകളിലും പ്രിവന്റീവ് ഓങ്കോളജി ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നാളെ കാൻസർ രോഗ ദിനാചരണത്തോട് അനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ക്യാൻസർ വരുന്നതിന് വളരെ മുമ്പ് തന്നെ രോഗസാധ്യത കണ്ടെത്തി തുടർ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വിധേയമാക്കാൻ കഴിയുന്നതാണ് പ്രിവന്റീവ് ഓങ്കോളജി ഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നാലാമത്തെ ബജറ്റാണിത് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും പതിനഞ്ചിനാണ് വോട്ട് ഓൺ അക്കൌണ്ട് ചർച്ചയും വോട്ടെടുപ്പും പുതുവർഷത്തോടുകൂടി ആലപ്പുഴയിലെ കായലോര കടലോര മേഖലയ്ക്ക് പുതിയ ഉണർവ് കോവിഡിന്റെ പ്രതിസന്ധികളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ആലപ്പുഴ ടൂറിസം മേഖല വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ അവധിക്കാലം ആസ്വദിക്കുവാൻ ആലപ്പുഴയിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങി തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അധികവും ഇപ്പോൾ സഞ്ചാരികൾ എത്തുന്നത് വടക്കൻ കേരളത്തിലുള്ളവരുടെയും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായി ആലപ്പുഴ മാറി ഇവിടുത്തെ ഹൗസ് ബോട്ടുകളിലും വള്ളങ്ങളിലും യാത്ര നടത്തുകയാണ് സഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യം ജലഗതാഗത വകുപ്പും സഞ്ചാരികൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് ആലപ്പുഴയിലെ ടൂറിസം മേഖലയുടെ പ്രതീക്ഷ ആലപ്പുഴ ബീച്ചിലും മാരായിക്കുളം ബീച്ചിലും അനേകം പേർ ദിവസവും എത്തുന്നുണ്ട് എന്നാൽ വിദേശത്തു നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് ആശങ്ക ജനിപ്പിക്കുന്നുമുണ്ട് യുവാക്കളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനായി കേന്ദ്രം നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള എവേക് യൂത്ത് ഫോർ നേഷൻ യുവസംഗമം കോഴിക്കോട് തളി ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി പാലാ നഗരസഭ ചെയർമാനായി കേരള കോൺഗ്രസ് എം എൽ എ ഷാജു തുരുത്തൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരം സി പി എം പ്രതിനിധി ജോസിൻ ബിനോ രാജിവച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഷാജുവിന് പതിനേഴ് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസ് വി ഡി തയ്യലിന് ഒൻപത് വോട്ടും ലഭിച്ചു ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ് ന്യൂസ് ടി ഡോകം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ സ്ലാഷ് വാക്കൻസീസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈൻ അപേക്ഷകൾ ആപ്ലിക്കേഷൻ ഡോട്ട് പ്രസാർ ഭാരതി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിനകം നൽകേണ്ടതാണ് മയക്കുപെടിവെച്ച് കർണാടക വനംവകുപ്പിന് കൈമാറിയ തണ്ണീർകൊമ്പന്റെ മരണകാരണം ഹൃദയാഘാതമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞരമ്പിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞിരുന്നുവെന്നും ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടറാണ് റിപ്പോർട്ട് നൽകിയത് കോഴിക്കോട്ടെ കാപ്പാട് മുതൽ വടകര സാന്റ് ബാങ്ക്സ് വരെ കോർത്തിണക്കി ടൂറിസം സർക്യൂട്ട് ടൂറിസം മാസ്റ്റർ പ്ലാൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കൊളാവിപ്പാലം ടൂറിസം വികസനം സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സൂക്ഷ്മ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ബുദ്ധ ജൈന സിഖ് പാഴ്സി വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന നീതി നിഷേധങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് പറഞ്ഞു സംസ്ഥാനത്തെ സൂക്ഷ്മ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി സംഘടിപ്പിച്ച പ്രഥമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ നൂറ് ഭക്ഷ്യവീഥികൾ നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നാല് നഗരങ്ങളിലെ ഫുഡ് സ്ട്രീറ്റുകൾ ആധുനികവത്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ഇടുക്കി മൂന്നാർ എറണാകുളം കസ്തൂർബ നഗർ കോഴിക്കോട് കോഡ് ബീച്ച് എന്നിവിടങ്ങളിലെ ഭക്ഷ്യവിധികളാണ് നവീകരിക്കുക കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ജനാധിപത്യം തകർക്കപ്പെടുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാകുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധികാരികൾ ഏകാധിപതികളായി മാറുമ്പോൾ അവരെ ഭയം പിടികൂടുമെന്നും മലപ്പുറത്ത് സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള പദയാത്രയോട് അനുബന്ധിച്ച് തിരുവനന്തപുരം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന അഴിമതി അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന് മാത്രമേ സാധിക്കൂ എന്നും വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് റൺസിന്റെ ലീഡ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ മുന്നൂറ്റി റൺസ് നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിന് നേടാൻ ു ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ ഇരുപത്തിയെട്ട് റൺസ് എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വികസനം ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഒഡീഷയിൽ ഭാരതരത്നം നൽകി ആദരിക്കുന്നതിൽ രാഷ്ട്രത്തോട് നന്ദി പറഞ്ഞ് മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അഡ്വാനി യുവാക്കളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനായി കേന്ദ്രം നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിങ്കളാഴ്ച അവതരിപ്പിക്കും വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് നൂറ്റി നാൽപ്പത്തി റൺസിന്റെ ലീഡ് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഏഴ് ഇരുപത്തിയഞ്ചിന്